ഇന്നത്തെ വീഡിയോ റേഷൻ കാർഡ് ബി പി എൽ കാർഡിലേക്ക് മാറ്റാം എന്നുള്ളതിനാണ്. അതായത് ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് ഇതിനുള്ള അപേക്ഷിക്കാനുള്ള അവസരം. ഈ വിവരം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യാം. കുറേ ആളുകൾ ഈ ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ കാര്യം, ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ദിവസേന ഈ ഒരു നാഥ കോമൺ സർവീസ് സെൻറ്ററിൽ വരുന്നുണ്ട് ആളുകൾ. മിനിമം ഒരു ദിവസം ഒരു 5 പേര് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുന്നത്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ അവസരത്തിന് വേണ്ടി എന്താണെന്ന് അറിയുന്നില്ല, എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പരമാവധി എല്ലാവരും ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആവശ്യമായ രേഖകളാണ്, എന്തൊക്കെ തയ്യാറാക്കി വേണം, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ജൂലൈ 18 അപേക്ഷിക്കുന്നതിന് മുൻകൂട്ടി നമ്മൾ ഈ രേഖകളൊക്കെ തയ്യാറാക്കി വെക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ആ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രം, അതായത് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രമാണത്. അപ്പോൾ അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. നികുതി ഷീറ്റിൻ്റെ പകർപ്പ് വേണം. നികുതി ഷീറ്റിൻ്റെ പകർപ്പ് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ്, ബില്ലിംഗ് ടാക്സ്, ലാൻഡ് ടാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ നികുതി ഷീറ്റിൻ്റെ പകർപ്പ്, അത് അഥവാ അടച്ചിട്ടില്ലെങ്കിൽ പുതിയത് നമുക്ക് ഇവിടെ വെച്ച് അടയ്ക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2009 അത് 2009 ഒരു ബി പി എൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബാംഗമാണെങ്കിൽ അതിന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, അതും ആ ഒരു ലിസ്റ്റ് നമുക്ക് നാഥ കോമൺ സർവീസ് സെൻ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് സെക്രട്ടറി ഒപ്പിട്ടത്, പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട ആ ഒരു സാക്ഷ്യപത്രം നമുക്കുണ്ടെങ്കിൽ അത് വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനി അഥവാ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, 2009 ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കുടുംബമാണെങ്കിൽ അതിന് അർഹത ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന സാക്ഷ്യപത്രം, അതും പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടതാണ് വേണ്ടത്. അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന നിസ്സാരമായ സംഗതിയാണത്. അപ്പോൾ അതുകൂടാതെ വീട് സ്ഥലം ഇല്ലെങ്കിൽ, വീട് സ്ഥലമില്ലാത്ത ആളുകൾക്കും ബി പി എൽ ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വീട് സ്ഥലമൊക്കെ ഇല്ലാത്ത ആളാണെങ്കിൽ അത് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപത്രം, അത് തെളിയിക്കുന്നതിന് സാക്ഷ്യപത്രം വേണം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് രോഗാവസ്ഥ, അതുപോലെ ഭിന്നശേഷിയുള്ള ആളുകൾ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുകൂടെ ഹാജരാക്കണം. ഈ ഒരു ജൂലൈ 18 മുതൽ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ജൂലൈ 18 മുതൽ അപേക്ഷിക്കുന്ന സമയത്ത് അത് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സപ്ലൈസിൽ പോവാതെ നേരിട്ട് സപ്ലൈസ് പോകേണ്ട ഒരു ആവശ്യമില്ല. അന്നത്തെ കാലത്തെല്ലാം ഓൺലൈനായ സ്ഥിതിക്ക് ഈ ഒരു കാര്യം സപ്ലൈസിൽ പോവാതെ തന്നെ ചെയ്യാൻ പറ്റും. നിലവിൽ ലാസ്റ്റ് ഇയർ കൊടുക്കുന്ന സമയത്ത് അതിനൊന്നും ഫീ ഇല്ലായിരുന്നു. ഈ വർഷം അങ്ങനെ ഫീ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതായത് സൗജന്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ സൗജന്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എന്നാലും അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ മറ്റൊരു കൂടെ പറയുകയാണ്, ജൂലൈ 18 അറിയുന്നത് ഇന്നിവിടെ 6-ാം തീയതിയായ ജൂലൈ 18 അറിയുന്നത് പെട്ടെന്നാവും. അപ്പോൾ കൂടാതെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം ഈ കാര്യങ്ങളൊക്കെ. കാരണം വില്ലേജ് ഓഫീസർ തിരക്ക് നമുക്കറിയാം, അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പഞ്ചായത്തിൽ തിരക്ക് വരും. കാരണം സ്കൂൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ റെഡിയാക്കി തരണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സർട്ടിഫൈ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ ആളുകളെ സമീപിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സമയം അവകാശം അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഒഫീഷ്യൽസിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരെ മുൻകൂട്ടി ഈ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം. അതിന് കൂടാതെ നേഷണൽ സാവകാശം ഒഫീഷ്യൽസിന് കൊടുക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യസമയത്ത് തന്നെ ജൂലൈ 18 മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ ജൂലൈ 18 തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും സൈറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത്. കാരണം ആ സമയത്താണ് സൈറ്റ് അത് സ്പെഷ്യലായിട്ട് റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഹെൽപ്പ് ഡെസ്ക്, അതായത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുന്നെങ്കിൽ ദയവായിട്ട് വാട്സപ്പ് നമ്പർ ആവശ്യമുള്ളത് നോട്ട് ചെയ്യുക. 97 78 3 6 2 4 0 0 ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടും. അതുകൂടാതെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാൻ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് ഇടുക. അതുകൂടാതെ ആഡ് ഗ്രൂപ്പും കൂടെ ചേർക്കുക. കാരണം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് ഈ ഒരു ആളും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു മെസ്സേജ് കൂടെ അയക്കുക, ആഡ് ഗ്രൂപ്പ് എന്ന് അയക്കുക. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ അയച്ചു തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മാത്രം മതി.
അപ്പൊ എല്ലാവർക്കും വിലപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ദയവായിട്ട് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.